بسم الله والحمد لله وصلى الله وسلم على نبينا محمد وآله وصحبه وسلم الله سبحانه وتعالى പരിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ ഹുജുറാത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ, സത്യവിശ്വാസികൾ എന്നുള്ളത് മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾ മാത്രമാണ്. സത്യവിശ്വാസികളെ അല്ലാഹുവിൻ്റെ ഖുർആൻ സഹോദരന്മാരായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരങ്ങളെ പോലെ ആണ് എണ്ണിയത് എന്നത് ഒന്ന്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം സാഹോദര്യബന്ധത്തിൻ്റെ മഹത്വമാണ്. സാഹോദര്യം എന്നുള്ളത്, സഹോദരൻ സഹോദരി എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വലിയ മഹത്വമുള്ള ഒരു കാര്യമായി കണ്ടതുകൊണ്ടാണ് ആ സാഹോദര്യബന്ധം നിൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും സ്വന്തം മകനായി മകളായി ജ്യേഷ്ഠനായി അനുജനായി അനുജത്തിയായി ജനിച്ച ഒരാളുമായുള്ള ബന്ധം, അതുപോലുള്ള ബന്ധം പോലെയാണ് ആ ബന്ധത്തെ വിശുദ്ധ ഖുർആൻ പവിത്രമായി കാണുന്നു. അതുപോലുള്ള ബന്ധം പോലെയാണ് സത്യവിശ്വാസികളുമായുള്ള, ഇതര സത്യവിശ്വാസികളുമായുള്ള നിൻ്റെ ബന്ധം എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. അത്രമാത്രം പവിത്രമാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എന്നർത്ഥം. ഫഅസ്ലിഹു ബൈന അഖവൈകും, അതുകൊണ്ട് ആ ബന്ധത്തിന് കൂടുതൽ തിളക്കം വരുന്ന തരത്തിൽ, ആ ബന്ധത്തിൽ പോറലേൽക്കാതെ ആ ബന്ധങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തി കൂടുതൽ മസ്ലഹത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നു. ഫഅസ്ലിഹു, നിങ്ങൾ നന്നാക്കുക, നന്നാക്കിക്കൊണ്ടേയിരിക്കുക. ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ സാഹോദര്യ ബന്ധങ്ങളെ നിങ്ങൾ നന്നാക്കിക്കൊണ്ടേയിരിക്കുക. കാരണം പിശാജ് സാഹോദര്യ ബന്ധങ്ങളെ തകർക്കുന്നതിന് വേണ്ടി പിശാജ് നിരന്തരമായ പരിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവന് എതിരായി സാഹോദര്യ ബന്ധങ്ങളെ നന്നാക്കുന്നതിന് വേണ്ടി, കൂടുതൽ നന്നാക്കുന്നതിന് വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറയുന്നു. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുക, പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം. സാഹോദര്യ ബന്ധങ്ങളെ പരിപാലിച്ച് സാഹോദര്യ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിച്ച് മറ്റെല്ലാ വിശ്വാസികളെയും വിശ്വാസിനികളെയും സഹോദരങ്ങളായും സഹോദരിമാരായും കണ്ട് ആ രീതിയിലുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും എന്നാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജുറാത്തിലെ 10-ാമത്തെ ഈ ആയത്തിൽ പറയുന്നത്. മനുഷ്യനാണ് കുറ്റങ്ങളും കുറവുകളും ദൗർബല്യങ്ങളും നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾക്കുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നിൻ്റെ സഹോദരൻ്റെ നിൻ്റെ സഹോദരിയുടെ ഒരു കുറ്റം കണ്ടാൽ, ഒരു കുറവ് കണ്ടാൽ, അവനിലൊരു ദൗർബല്യങ്ങളോ ദുർബലതകളോ കണ്ടാൽ നീ എന്ത് ചെയ്യണം? ആ കുറ്റങ്ങളും കുറവുകളും നീ പാടി നടക്കുകയല്ല വേണ്ടത്. ആ കുറ്റങ്ങളും കുറവുകളും ഇതരരിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് കൂടുതൽ മുറിവ് ആഴങ്ങളിലേക്കുള്ള മുറിവുകൾ ഉണ്ടാക്കുകയല്ല നീ ചെയ്യേണ്ടത്. മറിച്ച് ലാ യസ്തുർ അബ്ദൻ അബ്ദുൻ അബ്ദ, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വലിയ ഒരു ഓഫർ, സാഹോദര്യ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ പരിഹരിക്കുന്നതിന് അല്ലാഹു തആല വിശ്വാസികളുടെ മുമ്പിൽ വെക്കുന്ന ഒരു മാർഗമാണിത്. ലാ യസ്തുർ അബ്ദുൻ അബ്ദ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മറച്ചു വെക്കുന്നില്ല. മറ്റൊരു മനുഷ്യൻ്റെ കുറ്റങ്ങൾ മറച്ചു വെച്ചാൽ ഫിദ്ദുന്യ, ദുനിയാവിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും.
അവരിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകും. അത്തരം കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമ്പോൾ അത് പാടി നടക്കുന്നതിന് പകരം ആ കുറ്റങ്ങൾ മറച്ചു വെച്ചാൽ നിന്റെ സഹോദരനാണ് നിന്റെ സഹോദരിയാണ് എന്ന സ്നേഹത്തോടുകൂടി നീ ആ കുറ്റങ്ങളെ നീ മറച്ചു വെച്ചാൽ ഇല്ല സത്രഹുല്ലാഹു യൗമൽ ഖിയാമ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കുറ്റങ്ങളും ഖിയാമത്ത് നാളിൽ അന്ത്യനാളിൽ മറച്ചു വെക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ കണ്ടുവരുന്നതിന് എതിരായി നമ്മുടെ സഹോദരനാണെങ്കിൽ നമുക്കിഷ്ടപ്പെട്ടവനാണെങ്കിൽ അവനിൽ കുറ്റങ്ങളുണ്ടാകും, പക്ഷേ ആ കുറ്റങ്ങൾ നമ്മൾ മറച്ചു വെക്കും. അതുപോലെ എല്ലാവരെയും എല്ലാ സത്യവിശ്വാസികളെയും അത് നീയുമായി കുടുംബ ബന്ധമുള്ളവരെ പ്രത്യേകിച്ച് നീയുമായി സുഹൃത്ത് ബന്ധമുള്ളവരെ പ്രത്യേകിച്ച് അവരിൽ കുറ്റങ്ങൾ കണ്ടാൽ ആ കുറ്റങ്ങളെ നീ മറച്ചു വെക്കണം. നീ മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ കുറ്റങ്ങളും റബ്ബു സുബ്ഹാനഹു വതആല മറച്ചു വെക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇവിടെ സന്തോഷമുള്ള ഒരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. സത്യവിശ്വാസത്തെ സാഹോദര്യ ബന്ധത്തെ ഈമാനായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലക്ക് സാഹോദര്യ ബന്ധത്തിൻ്റെ പവിത്രതയും ആ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമായി നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയുമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്തിലെ ഈ വാക്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഹദീസിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് വേണം. റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരോട് പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഹൃദയ വിശാലത നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.